ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഡോട്ടർ റിബണാണ് എടുത്തേക്കുന്നത്. അപ്പോഴാദ്യമേ 3 പീസ് റിബൺ ഇതേ കണക്കിന് എടുക്കണം, ചെറുതും വലുതും അതിനേക്കാൾ കുറച്ചുകൂടി വലുതായിട്ടുള്ളതും. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ചെറിയൊരു പീസ് എടുത്ത് ഇതുപോലെ മടക്കി ഇതേ ഷേപ്പിന് കട്ട് ചെയ്ത് വിടുക. അപ്പോൾ ഇങ്ങനൊരു വി ഷേപ്പിന് റിബൺ നമുക്ക് കിട്ടും. രണ്ട് സൈഡും അതുപോലെ ചെയ്യണം. ശേഷം അടുത്ത ഒരു പീസ് റിബൺ എടുക്കണം, അതെടുത്ത് ഇതേ ഇതുപോലെ മടക്കണം. അപ്പുറം ഇപ്പുറമായിട്ട് മടക്കി ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന കണക്കിന് വേണം മടക്കി വരെ. അതേപോലെ തന്നെയാണ് അതിനെക്കാട്ടി കുറച്ചുകൂടെ വലിയ പീസായിട്ടുള്ളത് എടുത്ത് ഇതേ കണക്കിന് മടക്കിയെടുക്കണം. ഈ റിബൺ കട്ട് ചെയ്തതിൻ്റെ അറ്റം നമ്മളിതുപോലെ തീയിലുരുക്കി വയ്ക്കണം, ഇല്ലെങ്കിൽ അത് നൂല് പിരിന്ന അളവി വരും. എന്നിട്ട് നമ്മൾ ആദ്യം നിന്ന് റിബൺ എടുത്ത് ഇതുപോലെ മടക്കി നൂല് വെച്ച് നൂല് സൂചി വെച്ച് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കണം. റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് നടുക്ക് ഇതുപോലെ ജോയിൻ്റ് ആക്കി എടുക്കണം. ഇനി അടുത്ത പീസ് ഇതേപോലെ തന്നെയാണ്. മടക്കിയതിന് ശേഷം ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കണം. ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള റിബൺ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഈ 3 പീസും കൂടെ അതിൽ വെച്ച് ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ടൊരു ചെറിയ പീസ് റിബൺ ഇതുപോലെ എടുത്ത് മടക്കി ഇതിൽ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതൊരു ഫിനിഷിങ് പോലെ കിട്ടും. ഇനി അതിനുശേഷം കുറച്ച് സീക്വൻസ് എടുത്ത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, സ്റ്റോൺ ലേസിൻ്റെ ആണ്. എന്നിട്ടൊരു സാറ്റിൻ ബോ എടുക്കണം, ഞാൻ ഇതേ കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടതിൽ വെച്ച് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ ആദ്യമേ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.